കുഞ്ഞുങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ കണക്കൊക്കെയുണ്ടോ എന്നായിരിക്കും നമ്മളിൽ പലരുടെയും മനസ്സിലൂടെ പോകുന്ന ചിന്ത. എന്നാൽ അങ്ങനെ കണക്കുണ്ട്. ഓരോ പ്രായത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ശരീരഭാരം അനുസരിച്ചാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. 4-2-1 റൂൾ, അങ്ങനെ പല മെത്തേഡ്സും അവൈലബിളാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഈസിയായി, വളരെ സിമ്പിളായി അമ്മമാർക്ക് തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു ന്യൂട്രിയൻ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 50 മുതൽ 70% വെള്ളമാണ്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മടിയുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മൂത്രപ്പഴുപ്പിൻ്റെയും മലബന്ധത്തിൻ്റെയും ഒക്കെ പ്രധാന കാരണം അവർ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞ് 24 മണിക്കൂറിൽ എത്ര വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പാലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാം. ഇനി ഒട്ടും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ജ്യൂസായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ജ്യൂസ് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് ജ്യൂസാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്രഷ് ജ്യൂസാണ്, അല്ലാണ്ട് ക്യാൻഡ് ജ്യൂസോ സോഫ്റ്റ് ഡ്രിങ്ക്സോ ഒന്നുമല്ല. അപ്പോഴും ഒരു കാര്യം പ്രധാനമായി പറയണം, ജ്യൂസ് നൽകുന്നതിലും നല്ലത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായി തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാലും ഒട്ടും വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസും കുഞ്ഞുങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലല്ലാതെ വേറെ ഒന്നും നൽകാൻ പാടില്ല. അത് എത്ര ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിലും, ഏത് ക്ലൈമറ്റ് ആണെങ്കിലും കുഞ്ഞിന് മുലപ്പാലല്ലാതെ മറ്റൊന്നും നൽകാൻ പാടില്ല ആദ്യത്തെ 6 മാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 6 മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. 6 മാസം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 5-6 കിലോ ഒക്കെ ഉണ്ടാവും. അതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ 10 കിലോ വരെ കുഞ്ഞുങ്ങൾക്ക് 1 കിലോയ്ക്ക് 100 ml ആണ് ഒരു ദിവസത്തിൽ വേണ്ട വെള്ളം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 7 കിലോ ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ 700 ml ആണ് ആ കുഞ്ഞ് 24 മണിക്കൂറിൽ കുടിക്കേണ്ടത്. ഇനി 8 കിലോ ആണെങ്കിൽ 800 ml ആണ് ആ കുഞ്ഞ് 24 മണിക്കൂറിൽ കുടിക്കേണ്ടത്. ഇനി 11 കിലോ മുതൽ 20 കിലോ വരെയുള്ള കുട്ടികൾക്ക്, അപ്പോൾ ആദ്യത്തെ 10 കിലോയ്ക്ക് 1000 ml, അതിൻ്റെ കൂടെ പിന്നെയുള്ള ഓരോ കിലോയ്ക്കും കിലോയ്ക്ക് 50 ml വീതവുമാണ് ഒരു 24 മണിക്കൂറിൽ കുഞ്ഞ് കുടിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 15 കിലോ ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആദ്യത്തെ 10 കിലോയ്ക്ക് വേണ്ടി 1000 ml, പിന്നെയുള്ള 5 കിലോയ്ക്ക് വേണ്ടി 250 ml ആ കുഞ്ഞ് കുടിക്കേണ്ടത്. അപ്പോൾ 1250 ml ആണ് ആ കുഞ്ഞ് 24 മണിക്കൂറിൽ കുടിക്കേണ്ടത്. അപ്പോൾ 16 കിലോ ആണെങ്കിൽ 1300 ml ആണ് 24 മണിക്കൂറിൽ ആ കുഞ്ഞ് കുടിക്കേണ്ടത്. ഇനി 21 കിലോ മുതൽ 30 കിലോ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അപ്പോൾ ആദ്യത്തെ 20 കിലോയ്ക്ക് 1500 ml, അതിൻ്റെ കൂടെ പിന്നെയുള്ള ഓരോ കിലോയ്ക്കും കിലോയ്ക്ക് 20 ml വീതമാണ് കുടിക്കേണ്ടത്. എക്സാമ്പിൾ പറയാം, 25 കിലോ ഉള്ള ഒരു കുഞ്ഞ്, അപ്പോൾ ആദ്യത്തെ 20 കിലോയ്ക്ക് 1500 ml, പിന്നെയുള്ള 5 കിലോയ്ക്ക് നമ്മൾ കിലോയ്ക്ക് 20 ml വീതം, അപ്പോൾ 5 കിലോയ്ക്ക് 100 ml, അപ്പോൾ 1600 ml ആണ് 25 കിലോ ഉള്ള ഒരു കുഞ്ഞ് ഒരു ദിവസത്തിൽ കുടിക്കേണ്ടത്. 26 കിലോ ആണെങ്കിൽ 1620 ml ആണ് ആ കുഞ്ഞ് 24 മണിക്കൂറിൽ കുടിക്കേണ്ടത്. ഇനി ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 30 കിലോയ്ക്ക് ശേഷം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 30 കിലോ വരെയാണ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 30 കിലോയ്ക്ക് ശേഷം ഉള്ള കുഞ്ഞുങ്ങൾ നമ്മളൊരു 2 ലിറ്ററോ അല്ലെങ്കിൽ 2.5 ലിറ്ററോ വെള്ളം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതേ ഉള്ളൂ. ഇനി മുതിർന്നവർ എത്ര വെള്ളം കുടിക്കണം, അതുപോലെ വെള്ളം കുടിയുമായി സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ, അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്നത് മാത്രമാണ്. ഇനി ഈ പറഞ്ഞ കണക്കുകൾ വളരെ ആരോഗ്യത്തോടെ ഒരു അസുഖങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കിഡ്നി സംബന്ധമായോ മറ്റേതെങ്കിലും അസുഖങ്ങൾ കാരണമോ കുഞ്ഞിൻ്റെ ഡോക്ടർ കുഞ്ഞിന് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ വെള്ളം ഇത്രയേ കുടിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കണക്ക് ഫോളോ ചെയ്യരുത്. ഡോക്ടർ പറഞ്ഞതുപോലെ
ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു അസുഖങ്ങളും ഇല്ലാതെ ഒരു ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസും ഡോക്ടർ പറഞ്ഞിട്ടില്ലാത്ത ആരോഗ്യത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ കമൻസ് എഴുതുക, തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി കാണാം.